പരമ്പരാഗതമായ ക്രിസ്ത്യൻ വോട്ടുകളിൽ പോലും വിള്ളലുണ്ടായി. പക്ഷെ മുഴുവൻ പോയിട്ടില്ല, കാരണം മുഴുവൻ പോയിരുന്നെങ്കിൽ കോട്ടയത്ത് നമ്മൾ 4 സീറ്റൊന്നും ജയിക്കില്ല, അതാണ് ഇത് കോവളത്ത് നമ്മൾ ജയിക്കില്ല. പക്ഷേ കാര്യമായിട്ടുള്ളൊരു കൊഴിഞ്ഞുപോക്ക് ആ സമുദായത്തിന് ഉണ്ടായി. മറ്റ് പിന്നോക്ക വോട്ടുകളിലും കാര്യമായിട്ടുള്ള അടിയൊഴുക്കുണ്ടായി. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മുടെ തോൽവിക്ക് കാരണമായി. ഏതായാലും ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള. അപ്പം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ പാർട്ടി ഒരു സമൂല മാറ്റം വരുത്തണം. പാർട്ടി അതാണ് KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ പറഞ്ഞത്, ഒരു സെമി കേഡർ സിസ്റ്റത്തിലേക്ക് പോകണം. ഒരു കാര്യം ശരിയാണ്, നമ്മളൊക്കെ അച്ചടക്കം ലംഘിച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലും. ഞാൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ ഇനി നമുക്ക് ആ രീതിയിൽ പോകാൻ കഴിയുമോ? കാരണം തുടർച്ചയായിട്ടുള്ള പരാജയം, 2 ലോക്കൽ ബോഡി ഇലക്ഷനിലും 2 നിയമസഭാ ഇലക്ഷനിലും തുടർച്ചയായിട്ട് തോൽവിയുണ്ടായി. ഇവിടെ ജയിച്ചതിൻ്റെ കണക്ക് മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ, തോറ്റേൻ്റെ കണക്കുമുണ്ട്. 2 ലോക്കൽ ബോഡി ഇലക്ഷനിലും 2 നിയമസഭാ ഇലക്ഷനിലും തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. ആകെ 3 സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്, കേന്ദ്രം നമുക്കില്ല. 3 വർഷം കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷനാണ്. ഒരു തിരിച്ചുവരവിനെ ഏറ്റവും സഹായിക്കേണ്ടത് കേരളമാണ്. ഇപ്പം കഴിഞ്ഞ തവണ 20-ൽ 19 ജയിച്ചു. അതിൻ്റെ മുഖ്യ കാരണം എന്താ? 1, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടായി. 2, ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അവിടെ കേരളത്തിൽ അതൊക്കെ അതിൻ്റെ കൺസോൾട്ടേഷൻ വന്നു. ശബരിമല വിഷയത്തിൽ ഭൂരിപക്ഷ സമുദായവും കൂടെ വന്നു. അപ്പം എല്ലാ അനുകൂല ഘടകങ്ങളായി. അതായത് കഴിഞ്ഞ നിയമസഭയിലെ പ്രതികൂല ഘടകങ്ങൾ പോലെ ലോക്സഭയിൽ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ലോക്സഭയിൽ ജയിച്ചു, നിയമസഭയിൽ നമ്മൾ തോറ്റു. അതുകൊണ്ട് ഇനിയുള്ള പ്രയാണത്തിൽ നമ്മൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതിനോട്, സല്ല പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകരുത്, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ വെറും വീതം വെപ്പ് ആവരുത്. വെറും വീതം വെപ്പിൻ്റെ ദോഷം കുറേയൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നിയമസഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ കെ കരുണാകരനും AK ആന്റണിക്കും ശേഷം നിയമസഭയിൽ കോൺഗ്രസിന് ഒന്നാമതാവാൻ കഴിഞ്ഞിട്ടില്ല. 2001 ശേഷം നമ്മൾ നിയമസഭയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടില്ല. 2011 നമ്മൾ ഭരിച്ചു, പക്ഷേ നിയമസഭയിൽ ടോട്ടൽ നമ്പർ എടുക്കുമ്പോൾ കോൺഗ്രസ് 2nd സ്ഥാനത്തും CPM 1st സ്ഥാനത്ത് തന്നെ. പിന്നെ നമ്മൾ ഇലക്ഷന് മുമ്പ് ഒരു ധാരണയായതുകൊണ്ട് സാധാരണ രീതിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നാൽ ഒന്നാമത്തെ കക്ഷിയെ ക്ഷണിക്കണം എന്നാണ് നിയമം. പക്ഷേ കേരളത്തിൽ മുന്നണി സംവിധാനമായതുകൊണ്ടും ആ സംവിധാനം വർഷങ്ങളായി നിലനിൽക്കുന്നതുകൊണ്ടും നമുക്ക് ഒരു പ്രയാസവും കൂടാതെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ 1st സ്ഥാനത്ത് വന്നിട്ടില്ല. ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ MLA മാരില്ല. ഇത് ടേം കഴിയുമ്പോൾ 20 വർഷമാകുമല്ലോ. തിരുവനന്തപുരത്ത് 1967 9 പേരുണ്ടായിരുന്നപ്പോൾ 2 പേരെ സംഭാവന ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അവിടെ നിന്ന് നമുക്ക് കണ്ണുകൊള്ളാതിരിക്കാൻ വിൻസെൻ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിൽ പ്രയാസപ്പെട്ട കാര്യമില്ല. കാരണം 88 ശിവൻ MM ഹസനെ ഈ ജില്ലയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി നിയമിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്, അന്ന് ഹസൻ മാത്രമാണ് ഈ ജില്ലയെന്നുള്ള MLA വെസ്റ്റ് എന്നുള്ള. ഈ 1 നമുക്ക് 92 അതിൻ്റെ 92 വരുന്നാണല്ലോ വിചാരിച്ചു, പക്ഷെ 91 ഇലക്ഷൻ വന്നു. 92 ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സ്ട്രെങ്ത് ഈ ജില്ലയിൽ നിന്ന് താൻ നൽകണം ഇനി എന്നന്ന് ഹസനോട് അദ്ദേഹം പറഞ്ഞു. ഹസൻ അത് അക്ഷരം പ്രതി പാലിച്ച് ആ നമ്പറിലേക്ക് എത്തിച്ചു. പിന്നെ നമുക്ക് സഹതാപ രംഗം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. വന്ന ആ 88 അന്തരീക്ഷത്തിലാണ് പാലോട് രവി ഇന്നിപ്പോൾ ചാർജ് എടുക്കുന്നത്. അതായത് അടുത്ത ലോക്സഭയിലെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും വേണം,
ഇനിയുള്ള പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കാരണം 1972 അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ കെ പി സി സിയുടെ ഇലക്ടഡ് മെമ്പറായിട്ടുള്ള ആളാണ് അദ്ദേഹം. അന്ന് ഞാൻ സെൻറ് ജോസഫ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ് പാലൂർ രവി എന്ന കെ പി സി എന്താ. അന്നത്തെ കാലത്തൊക്കെ ഈ മന്ത്രിമാരെയൊക്കെ കാണാൻ വരുമ്പോൾ ചില നിയമങ്ങളുണ്ടായിരുന്നു. അതായത് പേര് ഡെസിഗ്നേഷൻ എന്തുദ്ദേശത്തിന് കാണാൻ വരുന്നു, വിസിറ്റേഴ്സ് കാർഡ് വയ്ക്കും എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മൻമോഹൻ ബംഗ്ലാവ് കെ പി സി സി മെമ്പർ എന്ന് പറഞ്ഞാൽ എം എൽ എ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണെന്ന്. കെ പി സി മെമ്പർ ഉടനെ അകത്തേക്ക് വിളിക്കും. അങ്ങനൊരു കാലത്താണ് അദ്ദേഹം ഇലക്ടഡ് മെമ്പറായി ഈ ജില്ലയിൽ നിന്ന് മെമ്പറാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട, ഞങ്ങൾ നിയമസഭയിൽ 5 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ കുറച്ചു കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറായതിനു ശേഷം അദ്ദേഹത്തിന് സഭയിൽ അധികം അധ്യക്ഷത വഹിക്കേണ്ടി വന്നില്ല. കാരണം പ്രതിപക്ഷങ്ങളൊന്ന് സ്ഥിരം ബഹളം ഉണ്ടാക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ എങ്കിലും കാരണം അദ്ദേഹം ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റ് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്താണ്. ഈ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ്. കാരണം സീറ്റ് മാറാനും നിവർത്തിയില്ല, അവിടെ ഇരിക്കാനും നിവർത്തിയില്ലാത്തൊരവസ്ഥ അദ്ദേഹം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തഴക്കവും പഴക്കവുമൊക്കെ പുതിയ കാര്യത്തിലും തീർച്ചയായിട്ടും അദ്ദേഹം സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നമുക്ക് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പാർട്ടി വിട്ട ചില ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന അവരെയൊക്കെ സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ പുറത്താക്കിയവരെ വേണ്ട കേട്ടോ. പുറത്താക്കിയ വേസ്റ്റാണ്, പുറത്താക്കുന്ന വേസ്റ്റാണ് പുറത്താക്കുന്നത്. പുറം തള്ളുന്ന വേസ്റ്റാണ്. ഇപ്പോൾ ആ വേസ്റ്റ് നിക്ഷേപിക്കാൻ ഒരു ബോക്സും ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പുതിയ പേര് വേസ്റ്റ് ബോക്സ് എന്നാണ്. കാരണം കോൺഗ്രസിന് വേണ്ടാത്ത വേസ്റ്റുകളെ ഇന്നിട്ട് അത് ഇടുന്ന ഒരു ബോക്സായി ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുക. അപ്പോൾ ആ വേസ്റ്റ് ബോക്സിൽ വീണ വേസ്റ്റുകളെക്കുറിച്ച് ഓർക്കണ്ട. ചില തെറ്റിദ്ധാരണകളുടെ പേരിലോ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുടെ പേരിലോ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചവരെ അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരെ കൂടെ സഹകരിപ്പിക്കണം. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ല അക്കാര്യത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പുതിയ ഡി സി സി പ്രസിഡൻറ്റ് എന്നെനിക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ സെമി കേഡർ സിസ്റ്റത്തിൽ പോകണമെന്ന് പറയാൻ കാരണമുണ്ട്. ഇനി നമ്മൾ മറ്റ് കാലത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെയൊക്കെ എണ്ണം ഇപ്പോൾ വിരലെണ്ണാവുന്ന എണ്ണയുള്ളൂ. ഇപ്പോൾ അത് തന്നെ ഉണ്ടോയെന്നറിയില്ല. അതിന് 75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യസമര സേനാനികളെന്ന് പറഞ്ഞാൽ ആദരിക്കുന്നവർക്ക് അന്ന് 10 വയസ്സായി ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്പർ കുറയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്പർ ഇല്ലാതാവും. അപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നവരുമാണ്. പിന്നെ ഇപ്പോൾ ഒരു വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾ ഈ പാർട്ടി വേദിയിൽ പറയണമെന്ന് പറയണ്ടല്ലോ, അതും മൊബൈലിൽ പിടിച്ചിട്ട് പരസ്യമാക്കാം. പക്ഷെ അതിലൊരു മെച്ചമുള്ളത് അച്ചടക്ക ലംഘനത്തിൻ്റെ പരിധിയിൽ അത് വരില്ല. ഇപ്പോൾ സനലിന് തന്നെയാണ് സനലിന് ക്യാമ്പ് നടത്തി ഇവിടെ. ആ ക്യാമ്പിൽ എൻ്റെ പ്രസംഗം വന്ന് കെ പി സി സിയുടെ പുനഃസംഘടന കഴിഞ്ഞ സമയമായിരുന്നു. ഇപ്പോൾ പാർട്ടി ക്യാമ്പാണ്, മുമ്പിൽ ക്യാമറക്കാരൊന്നുമില്ല. അതുകൊണ്ട് സധൈര്യം ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പിറ്റിയെന്നത് നാടായ എല്ലാ ചാനലിലും വന്ന് പത്രത്തിൽ വാർത്തയും വന്നു. പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങൾ ഓരോന്നും വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മുടെ വോട്ടുകൊണ്ട് മാത്രം നമ്മൾ ജയിക്കില്ലല്ലോ ഒരു ഇലക്ഷനിൽ. നിഷ്പക്ഷമതികളുടെ വോട്ടുകളും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന വോട്ടുകളുമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ നിഷ്പക്ഷ വോട്ടുകളും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന വോട്ടുകളും സമാഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നമുക്ക് പഴയതുപോലെ ഒരു കുത്തഴിഞ്ഞ രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഞാൻ വിമർശിക്കാം, തെറ്റൊന്നുമില്ല. നമ്മളൊക്കെ പരസ്പരം വിമർശിച്ചിട്ടുള്ളവരാണ്. കഴിവ് കുറവെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലാണ്ട് കൂടിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ പുതിയതായി വെച്ച അധ്യക്ഷന്മാരെ നേതാക്കന്മാരുടെ പെട്ടി ചമക്കുന്നവരെന്നും
പിന്നെ ഒരു വാക്ക് പറഞ്ഞു അത് ഈ സദസ്സിൽ പറയാൻ കൊള്ളില്ല. ഇതൊക്കെ പരസ്യമായിട്ട് ചാനലിലൂടെ പറയുന്നവരോട് ഷോക്കോസ് അയക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് ഷോക്കോസ് അയക്കുന്നുണ്ട് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ, മുമ്പൊന്നും ചാനലൊന്നും ഇല്ലല്ലോ. അന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്ത ഇങ്ങനെ ഒരു വാർത്തയുണ്ട് നിങ്ങളെ കുറിച്ച്, ഇത് ശരിയാണോ? ഉണ്ടെങ്കിൽ സമാധാനം ബോധിപ്പിക്കണം. ഇത് ചാനലിൽ കൂടെ പറയല്ലേ വൈകുന്നേരം 9 മണിക്ക്. പുതിയ വന്ന പ്രസിഡന്റുമാരൊക്കെ വെട്ടി തൂങ്ങികളും ഒക്കെയാണ്. പിന്നെ പുതിയ പ്രസിഡന്റുമാരുടെയൊക്കെ വയസ്സ്, ഇവിടെ തിരുവനന്തപുരത്ത് ആരും മാനാവൂർ നായകന്റെ വയസ്സ് ചോദിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ഞാൻ ചർച്ച നടത്തിയിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് മാത്രം എന്താ ഒരു പ്രായം, മുഖത്തിൻ്റെ സൗന്ദര്യം, ഏതായാലും സൗന്ദര്യം പുതിയ അധ്യക്ഷനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ വെളുപ്പിനെ കറപ്പിക്കുന്ന ഒരുപാട് ഉള്ള സാഹചര്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും യൗവനത്തിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചടുലതയോടെ പ്രവർത്തിക്കാൻ കഴിയും, നമ്മൾ അത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് പ്രായങ്ങൾ മാത്രം നോക്കി നമ്മൾ തീരുമാനം എടുക്കണം. എന്നാൽ ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ചെറുപ്പക്കാർ കടന്നു വരണമെങ്കിൽ അവരെ ആകർഷിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവണ്ടേ? ഞാൻ ഇന്നലെ നേമത്തെ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ കല്യാണത്തിന് പോയതാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, അല്ല എന്താ നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ, ഇന്നുണ്ടല്ലോ ടി വിയിൽ, ഞങ്ങൾക്കൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ മുമ്പ് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം മറ്റേ ജോലി കിട്ടിപ്പോയത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്ന് ക്ഷണിക്കേണ്ട മര്യാദയിൽ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്താ ഈ പാർട്ടിയുടെ അവസ്ഥ? അപ്പോൾ ചെറുപ്പക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സെമി കേഡർ സിസ്റ്റത്തിലേക്ക് പാർട്ടി പോകണം. അങ്ങനെ പോകുമ്പോൾ ചില ശൈലിയിലൊക്കെ മാറ്റം വരുത്തണം. പാർട്ടി യോഗങ്ങൾ നിരന്തരം വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പുതിയ പ്രസിഡന്റുമാർക്ക് ക്യാമ്പ് നടത്താൻ പോവുക. 8-9 തീയതികളിൽ ACC നമ്മുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി വരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം. പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പോരായ്മകൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ഞാനിപ്പോൾ ഇത്തവണത്തെ ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ടെങ്കിലും DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടൊന്നുമില്ല. ഒരാളുടെ പേര് ഞാൻ തൃശ്ശൂർ മാത്രം ഒരു സജഷൻ പറഞ്ഞു, അത് ശ്രീ ഉമ്മൻചാണ്ടിയും ഞാൻ പറഞ്ഞ് ശരിയാണ്. അദ്ദേഹം കൂടെ രമേശും അത് ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ കെ കരുണാകരൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാൾക്കാണ് ജില്ലയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക. പക്ഷേ ചില പ്രയാസങ്ങളുണ്ടായി. അത് KPC പ്രസിഡന്റിനെ എന്നോട് ഫോണിൽ സംസാരിച്ച് ഞാൻ എസ് മൂടി. ഈ ഇപ്പോൾ ഒരു അനുഭവം എൻ്റെ ഉള്ളത്, എല്ലാവരും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാലമാണ്. ഒരാളെ കഷ്ടപ്പെട്ട് ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നാൽ നമുക്കൊരു ശനിദേശം വരുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. അപ്പം അതിലും നല്ല ആവുന്ന ആൾക്കാരോട് വരാൻ ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്. ആ നിലപാടിപ്പോൾ എടുത്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു പരാതിയില്ല. മുമ്പൊക്കെ ഒരുപാട് പരാതികളൊക്കെ എനിക്കുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം എത്ര ദിവസം എന്നെ വെയിലത്ത് നിർത്തിയിട്ടാണ് കൊണ്ടുവന്നതെന്നും. ലീഡർഷിപ്പ് കെ കരുണാകരൻ മരിക്കുമ്പോൾ അനന്തപുരിയിലെ മരണക്കിടക്കയിൽ നിന്നൊരു കത്തയച്ചു, മകനെ തെറ്റിതിരുത്തി അവനെ തിരിച്ചു കൊണ്ടുവരണം, അവൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരണം. അത് അദ്ദേഹം കണ്ണടക്കുന്നവരെ നടപ്പാക്കിയില്ലല്ലോ. ഒടുവിൽ KPCCയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ ഞാനത് പാർട്ടി അംഗമല്ല അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കാണ് എനിക്കവിടെ പ്രവേശനം കിട്ടിയത്. അപ്പോൾ പഴയതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും. പിന്നെ ഒരു ചൊല്ലുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടണം. അത് എനിക്കും ബാധകമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പാർട്ടി പ്രസിഡന്റുമാർ ചാർജെടുക്കുന്ന വേദി കലാപത്തിൻ്റെ വേദികളാക്കാൻ ഇനി പാടില്ല എന്ന് എനിക്കും നിർബന്ധമുള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്നലെ അവർ ഒരുപാട് തെറ്റുകൾ ഞാനും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും താങ്ങാനുള്ള ആരോഗ്യം ഇന്ന് നമ്മുടെ പാർട്ടിക്കില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നന്മയെ കരുതി കൂടുതൽ ആളുകളെ
നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ചില വേസ്റ്റുകൾ പോയിക്കോട്ടെ, അതൊക്കെ അനർഹമായിട്ട് കൊടുത്തതിൻ്റെ ദോഷമാണ്. ആ വേസ്റ്റ് വെട്ടിയിലിട്ട ഒരാളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് നമുക്ക് ഈ ജില്ല, ഞാൻ പറയാം, തിരുവനന്തപുരം ജില്ല യു ഡി എഫിന് എം എൽ എമാരുണ്ടായാൽ കേരളം യു ഡി എഫ് ഭരിക്കും, അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ ഒരു യാത്രയിൽ നമുക്ക് കഴിഞ്ഞതൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് നീങ്ങാം. പിന്നെ മാധ്യമങ്ങളിലൊക്കെ പല വാർത്തകളും നമ്മൾ പറയുന്നതൊന്നായിരിക്കും, അവരുടെ വ്യൂ അനുസരിച്ചായിരിക്കും അവർ പറയുക. ചിലവർ ഇന്നാൾക്ക് മറുപടിയുമായി കെ മുരളീധരൻ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവരുടെ, കാരണം നല്ല ചാനലിന് റേറ്റിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞാലൊന്നും നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അകത്തുള്ള മിത്രങ്ങളല്ല, നേരെ മറിച്ച് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ രണ്ട് ശത്രുക്കളെയാണ് നമുക്ക് നേരിടേണ്ടത്. ആ രണ്ട് ശത്രുക്കളും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രണ്ട് ശത്രുക്കളും കേരളത്തിൽ രഹസ്യമായി മിത്രങ്ങളാണ്. അതാണ് ആനിരാജയുടെ സ്റ്റേറ്റ്മെന്റ്. കേരള പോലീസിൽ ആർ എസ് എസിന്റെ ഫ്രാക്ഷൻ ഉണ്ട് എന്ന് ആനിരാജ പറയാൻ കാരണം ആ ഫ്രാക്ഷന്റെ ഉൾപ്പെടെ പ്രവർത്തനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പരാജയപ്പെടുത്തിയത്. പലയിടത്തും ബി ജെ പിയുടെ വോട്ടുകൾ മാറി എൽ ഡി എഫിന് ചെയ്തു. അതിന്റെ നന്ദിയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി നടന്ന സമരത്തിന്റെ കേസുകളിൽ ഏതാണ്ട് 300 കേസുള്ളതിൽ വെറും 2-2 കേസാണ് ഇടത് സർക്കാർ പിൻവലിച്ചിട്ടുള്ളത്. വെറും 2-2. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഫ്രാക്ഷന്റെ സ്വാധീനം, ആ ഫ്രാക്ഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി നേതാക്കളുടെ സ്വാധീനം, അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം. ഇതെല്ലാം മനസ്സിലാക്കി ഈ രണ്ട് ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യയിൽ ബി ജെ പിക്കെതിരായും കേരളം ഉൾപ്പെടെ, കേരളത്തിൽ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലും അവർ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ തടയണം. അതിനാണല്ലോ നമ്മൾ നിയമത്തെത്രയും മത്സരത്തിന് ഗൗരവമായിട്ട് കിടക്കും. അതിൽ നമ്മളെ ലക്ഷ്യം സാധിച്ചു, പക്ഷെ നമുക്ക് നേട്ടം ഉണ്ടായില്ല. പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു. ആ അക്കൗണ്ട് ഇനി വീണ്ടും തുറക്കാതിരിക്കണം. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരണം. അതിനുള്ള ക്രമീകരണങ്ങൾ, സെവിക്കാരുടെ സിസ്റ്റം ഉൾപ്പെടെ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ പാലോട് രവിക്ക് ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. അതിനുള്ള ആരോഗ്യവും കരുത്തും ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.